ഓം ശ്രീ സൈറാം. ശ്രീ തോംബ് ജോൺ മേയർ ഡാനിഷിൽ നിന്നും വന്ന ഒരു ഭക്തൻ. ഓണം ആണ് അപ്പോൾ. മേയറുടെ മകന് കടുത്ത പനി. അദ്ദേഹം മകനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഡോക്ടർ പരിശോധിച്ചു, മരുന്ന് കൊടുത്തു, അവർ തിരിച്ചു പോരുകയും ചെയ്തു. ഈ വിവരം ഭഗവാൻ അറിഞ്ഞു. ഭഗവാൻ മേയറോട് തിരക്കി, ഞാനിവിടെ ഇല്ലേ, എന്തിന് ആശുപത്രിയിൽ പോയി, എൻ്റെ അടുത്ത് വരാമായിരുന്നല്ലോ. മേയർ പറഞ്ഞു, സ്വാമി അവിടുന്ന് മുറിയിലേക്ക് മടങ്ങിയിരുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ ആശുപത്രിയിലേക്ക് പോയത്. അത് സ്വാമിയുടെ തന്നെ ആശുപത്രിയാണല്ലോ. ഭഗവാൻ പറഞ്ഞു, മേയർ, ഞാൻ ആശുപത്രി നിർമ്മിച്ചത് മരുന്നിൽ വിശ്വാസമുള്ളവർക്ക് വേണ്ടിയാണ്. എന്നിൽ വിശ്വാസമുള്ളവർക്കായി ഞാൻ ഇവിടെ തന്നെയുണ്ട്. മേയർ വിശദീകരിച്ചു പിന്നീട്, തീർച്ചയായും ആശുപത്രിയിൽ പോയാൽ രോഗം മാറില്ല എന്നില്ല. ഡോക്ടർ മരുന്ന് തരും, അതിലൂടെ സ്വാമി നമ്മെ സുഖപ്പെടുത്തും. അത് ഒരു വഴി. സ്വാമി സുഖപ്പെടുത്തുന്നത് നേരിട്ടുള്ള വഴി. ഇതിൽ ഏതു വഴി വേണമെങ്കിലും നമുക്ക് സ്വീകരിക്കാം. നേരിട്ടുള്ള വഴിയാണ് എളുപ്പം, വേഗത്തിൽ കാര്യം നടക്കും. തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. ഏത് വഴിയിലൂടെയാണെങ്കിലും സൗഖ്യം തരുന്നത് ഭഗവാൻ തന്നെ. ഇതിൽ ഏത് വഴിയിലൂടെയും നമുക്ക് പോകാം എന്നതാണ് സത്യം. നേരിട്ടുള്ള വഴിയിലൂടെ പോകാൻ വേണ്ടത് പൂർണ്ണ ശരണാഗതിയാണ്. നമ്മിലെ ഞാൻ ഭാവം ഉള്ളിടത്തോളം കാലം ശരണാഗതി എളുപ്പമല്ല. ശരണാഗതി ചെയ്യുന്നു എന്ന ഒരാൾ പോലും ഇല്ലാതെയാകണം. അതെങ്ങനെയാണ് സംഭവിക്കുക? ഭഗവാൻ പറയുന്നു, നിങ്ങളുടെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് ഇത് എന്നെക്കൊണ്ടാവില്ല എന്ന് എപ്പോൾ സ്വയം ബോധ്യപ്പെടുന്നുവോ, ഇത് എല്ലാം നടക്കുന്നത് സ്വാമിയുടെ ഇച്ഛയാണ് എന്നറിവോൾ എപ്പോൾ ഉണ്ടാകുന്നുവോ, അപ്പോൾ സംഭവിക്കുന്നതാണ് യഥാർത്ഥ ശരണാഗതി. നമുക്കതിനാകട്ടെ. ജയ് സായിരാം. ജയ് ബോലോ ഭഗവാൻ ശ്രീ സത്യസായി ബാബാജി കി ജയ്.